ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം മുട്ടയൊക്കെ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടില്ല കിടലിനൊരു നാലുമണി പലഹാരമാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഒരു നാല് നേന്ത്രപ്പഴം ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. അധികം പഴുപ്പില്ലാത്ത നേന്ത്രപ്പഴം വേണം ഇതിനെടുക്കാനായിട്ട്. ഇതൊന്ന് തൊലി കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. തീരെ കനം കുറച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുക്കുക. ഈ രീതിക്ക് ഞാനിതെല്ലാം നാല് നേന്ത്രപ്പഴം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിനായിട്ടൊരു പാന് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ആ ഒരു പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ നെയ്യാക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് രണ്ട് ഭാഗവും ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. പഴുത്ത പഴം എടുക്കുമ്പോൾ ഈ ഒരു ടൈമിൽ ഇത് നന്നായിട്ടൊന്ന് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് അധികം പഴുപ്പില്ലാത്ത പഴം തന്നെ എടുക്കാൻ പറയുന്നത്. എന്നിട്ട് രണ്ട് ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. പഴം ഫ്രൈ ആക്കി ഒന്ന് മാറ്റി വെക്കുക. ഇനി വേറൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയെടുത്തിട്ടുള്ളതാണ്. അതൊന്ന് ചേർത്ത് കൊടുക്കുക. ആ നെയ്യിലിട്ടിട്ട് ആ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരുപാട് കളറൊന്നും മാറി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയും തേങ്ങയും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടിയ ശേഷം ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടേബിൾ സ്പൂണും ഏലക്കാപ്പൊടിയും ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം തീ ഓഫ് ചെയ്തിട്ട് അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിന് ഒരു കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള ഒരു കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അതേ കപ്പിന് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഈ ഒരു രീതിക്കാണ് ഇത് നമുക്ക് കിട്ടുന്നത്. അധികം ലൂസാവാത്തൊരു രൂപത്തിലുള്ള മാവാണ് വേണ്ടത്. എന്നിട്ട് ഒരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ആ മുകൾ ഭാഗം ഒന്ന് വെന്ത് വരുന്ന ടൈമിൽ ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ കൂട്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. ഒരു സൈഡിലായിട്ട് മാത്രം വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു പഴം വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ ഇത് പൊട്ടിപ്പോവും. എന്നിട്ട് മറ്റു ഭാഗത്തു നിന്ന് മടക്കി കൊടുക്കുക. ആ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇനി ബാക്കിയുള്ള മാവ് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ആ ഒരു ഭാഗത്ത് ഒഴിക്കുന്ന സമയത്ത് അതിനോട് ആ ഒരു നടുഭാഗത്ത് കുറച്ചധികം ഒഴിച്ചു കൊടുക്കുക. എങ്കിലും അത് രണ്ടും കൂടെ ഒന്ന് ഒട്ടിയിരിക്കുള്ളൂ. എന്നിട്ട് അതിലും നേരത്തെ ചെയ്ത പോലെ തന്നെ തേങ്ങയുടെ മിക്സ് വെച്ച് കൊടുക്കുക. എന്നിട്ട് പഴം വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തേങ്ങയുടെ മിക്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് മറിച്ചിട്ട് കൊടുക്കേണ്ടത്. ആ ഒരു ഭാഗത്തേക്ക് ഈ ഒരു ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗത്ത് ഇതുപോലെ കുറച്ച് മാവ് കോരി ഒഴിച്ച് കൊടുക്കുക. ആ ഒരു നടുഭാഗത്ത് കുറച്ചധികം ആക്കി കൊടുക്കണം. എന്നാലേ നല്ലതുപോലെ ഒന്ന് ഒട്ടിയിരിക്കുള്ളൂ. അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് ഇതിലും അതുപോലെ തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇപ്പോൾ മൂന്ന് ലെയറായിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത്. കൂടുതലായാലും അത് പൊട്ടിപ്പോകും. എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക.
ഇനി ഇതൊന്ന് വേറൊരു ഫ്രൈ പാനിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഞാൻ. ആ ഒരു പാനിൽ തന്നെ മറിച്ചിടാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി, അതല്ലെങ്കിൽ മറ്റൊരു പാനിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരല്പം നെയ്യൊന്ന് ആക്കി കൊടുക്കുക, എന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. രണ്ട് ഭാഗത്തും അതുപോലെ നെയ്യാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ പഴം കൊണ്ടുള്ള നമ്മുടെ ഒരു പലഹാരം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടും. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടും. അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നേന്ത്രപ്പഴം മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള എളുപ്പത്തിലുള്ളൊരു സ്നാക്കാണ്. വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. കൂടെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.